നെക്സ്റ്റ് സെക്ഷൻ, സെക്ഷൻ 9, ക്യൂബിക് ഇക്വേഷൻസ്. ഇപ്പം നമ്മൾ ഈ ഒരു സെക്ഷനിൽ ക്യൂബിക് ഇക്വേഷൻസ് എങ്ങനെയാണെന്നും എങ്ങനെയാണ് നമ്മൾ ക്യൂബിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ കുറേ തരത്തിൽ നമ്മൾ പോളിനോമിയൽസിനെ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഫിഫ്ത്ത് ഡിഗ്രി, അതുമാതിരി തന്നെ സിക്സ്ത് ഡിഗ്രി പോളിനോമിയൽ, സെവൻത്ത് ഡിഗ്രി പോളിനോമിയൽ ആയാൽ, സെക്കൻഡ്, തേർഡ്, അങ്ങനെയുള്ള ഒരുപാട് ഡിഗ്രി പോളിനോമിയൽസ് നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചിരുന്നു പല മെത്തേഡ്സ് വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിനെ സോൾവ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, എന്താണ്, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ. അതേമാതിരി നമ്മുടെ അതായത് ക്യൂബിക് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, ഒരു പുതിയ മെത്തേഡ്, ആ മെത്തേഡും ആണ് ഈ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് നമുക്കൊരു ക്യൂബിക് ഇക്വേഷൻ എന്നറിയണം, ഒരു സ്റ്റാൻഡേർഡ് ക്യൂബിക് ഇക്വേഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും അറിയണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് തൊട്ട് മുന്നേ പഠിച്ചൊരു സെക്ഷനിൽ ജനറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ഗിവൺ ഇക്വേഷൻ എന്ന് പറഞ്ഞിരുന്ന ഒരു സെക്ഷൻ ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലംസ് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ എന്ത് പോണത്, ക്യൂബിക് ഇക്വേഷനിൽ കാർഡൻസ് മെത്തേഡ് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൻ്റെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ, അതായത് ജനറലി നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ആ പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇവിടെയുള്ള കുറച്ച് പോർഷൻസ് കൂടി ലിങ്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പം നമ്മളെന്ന് പറയുന്നത് കാർഡൻസ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ തിയറി പോർഷനിൽ പഠിച്ചതിട്ട് ആ തിയറി പോർഷനിൽ പറയുന്ന കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ക്യൂബിക് ഇക്വേഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരിക്കണേന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കൊരു ജനറൽ ഫോം ഓഫ് എ ക്യൂബിക് ഇക്വേഷൻ, അതായത് നമ്മുടെ ഒരു ക്യൂബിക് ഇക്വേഷൻ എങ്ങനെ നമ്മൾ ജനറലി റെപ്രസെൻ്റ് ചെയ്യാം എന്ന് നമ്മളൊക്കെ അറിയണം അല്ലേ. അപ്പം നമ്മൾ ജനറലി ഒരു പോളിനോമിയലിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാറ്, എ നോട്ട് എക്സ് പവർ എൻ പ്ലസ് എ വൺ എക്സ് പവർ എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആയിട്ട് മാറുമ്പോൾ എന്ത് വരും, അതായത് എൻ ഇസ് ഈക്വൽ ടു 3 ആയിട്ട് മാറുമ്പോഴാണ് അവർ നമുക്ക് എന്തായിട്ട് മാറുക, ഒരു ക്യൂബിക് ഇക്വേഷനായിട്ട് മാറുക. സോ ക്യൂബിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, എ നോട്ട് എക്സ് ക്യൂബ് പ്ലസ് എ വൺ എക്സ് സ്ക്വയർ പ്ലസ് എ ടു എക്സ് പ്ലസ് എ ത്രീ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഇനി അങ്ങോട്ട്, ഇത് ജനറൽ ഫോമാണ്, നമ്മുടെ ജനറൽ ഫോമിലുള്ള ഒരു ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. ഇത് മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കണം, ജനറൽ ഫോം ഓഫ് എ ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ്. ഓക്കെ, അപ്പം നമ്മളിനി പുതിയ മെത്തേഡൊക്കെ, അതായത് ഞാൻ പറഞ്ഞു ക്യൂബിക് ഇക്വേഷനെ സോൾവ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂബിക് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നമ്മളൊരു പുതിയ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാർഡൻസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്യൂബിക് ഇക്വേഷനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ എ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എ എക്സ് ക്യൂബ് പ്ലസ് ത്രീ ബി എക്സ് സ്ക്വയർ പ്ലസ് ത്രീ സി എക്സ് പ്ലസ് ഡി ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം രണ്ടും കൂടി മാറിപ്പോവരുത്. ജനറൽ ഫോം ഓഫ് എ ക്യൂബിക് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് എ നോട്ട് എക്സ് ക്യൂബ് പ്ലസ് എ വൺ എക്സ് സ്ക്വയർ പ്ലസ് എ ടു എക്സ് പ്ലസ് എ ത്രീ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയണം. അല്ല, നമ്മളുടെ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സോറി എ എക്സ് ക്യൂബ് പ്ലസ് ത്രീ ബി എക്സ് സ്ക്വയർ പ്ലസ് ത്രീ സി എക്സ് പ്ലസ് ഡി ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് എ, അല്ലെങ്കിൽ റൈറ്റ് ദ ജനറൽ ഫോം വേണ്ട, റൈറ്റ് ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് എഴുതാം, എ ത്രീ എക്സ് ക്യൂബ് പ്ലസ് ത്രീ ബി എക്സ് സ്ക്വയർ പ്ലസ് ത്രീ സി എക്സ് പ്ലസ് ഡി ഇസ് ഈക്വൽ ടു സീറോ, ഇങ്ങനെ മാത്രം എഴുതിയാൽ മതിയോ, പോരാ, വേർ എ നോട്ട് ഇസ് ഈക്വൽ ടു സീറോ എന്ന് തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതണം. വേർ എ നോട്ട് ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് എ ബി സി ഡി ആർ റിയൽ നമ്പേഴ്സ് എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്ത് എടുത്ത് എഴുതണം. ഓക്കെ, ഇതേമാതിരി തന്നെ നമ്മൾ ജനറൽ ഫോം എഴുതുമ്പോഴും എ നോട്ട് നോട്ട് ഇസ് ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ട് പറയണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ള ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് നമ്മളൊരു ട്രാൻസ് ഗിവൺ ഇക്വേഷനെ
നമ്മൾ YC അതായത് നമ്മളിവിടെ എടുക്കുന്ന ഫോം നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷനെ നമ്മൾ പുതിയൊരു ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പുതിയ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഗിവൺ ഇക്വേഷനെ ഒരു ജനറൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായിട്ട് നമ്മളൊരു പുതിയ ഇക്വേഷൻ ഫോം ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ പുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കണം? ആ പുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്, അത് ഡയറക്റ്റ്ലി അങ്ങനെ പഠിച്ചു വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ശരിക്ക് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്ന പ്രൂഫ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കുറച്ച് തിയററ്റിക്കൽ പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ മുന്നേ പറയാനുള്ളത് ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്നതിൻ്റെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റത്തെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു, ആ ഒരു പ്രോബ്ലത്തോട് ഇതുപോലെ സാമ്യമുള്ള പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയുന്നത് ലെറ്റ് ആൽഫ ബീറ്റ ഗാമ ആർ ദ റൂട്ട്സ് ഓഫ് എ ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ ദെൻ ഫോം എൻ ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ ഓഫ് ദ ഫോം എ ആൽഫ പ്ലസ് ബി. ഒരു മിനിറ്റ്. ഓക്കെ, എ ആൽഫ പ്ലസ് ബി, എ ബീറ്റ പ്ലസ് ബി, എ ഗാമ പ്ലസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിലാണ് ഇഫ് ആൽഫ ബീറ്റ ഗാമ ആർ ദ റൂട്ട്സ് ഓഫ് എ ക്യൂബിക് ഇക്വേഷൻ ദെൻ ഫോം എൻ ഇക്വേഷൻ വിത്ത് ഹൂസ് റൂട്ട്സ് ആർ എ ആൽഫ പ്ലസ് ബി, എ ബീറ്റ പ്ലസ് ബി, എ ഗാമ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മളോട് ക്യൂബിക് ഇക്വേഷൻ എന്ന് മാത്രമേ പറയണ്ടായിരിക്കുള്ളൂ, ഇക്വേഷൻ ഏതാണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് എന്ത് ധാരണ വേണം? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 3b എക്സ് സ്ക്വയർ പ്ലസ് 3c എക്സ് പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു ഫോമുല ആയിരിക്കണം. അതായത് ഈ ഒരു ഫോമുല, ഈ ഒരു ഫോമുല ആയിരിക്കും എന്ന് നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ള റൂട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് എ ആൽഫ പ്ലസ് ബി, അതേമാതിരി തന്നെ എ ബീറ്റ പ്ലസ് ബി എന്ന് പറയണ, അല്ലെങ്കിൽ എ ഗാമ പ്ലസ് ബി എന്ന് പറയുന്ന തരത്തിൽ റൂട്ട്സ് വരികയാണെങ്കിൽ ആ റൂട്ട്സിൻ്റെ ജനറൽ ഫോം എന്തായിരിക്കും എന്ന് നമുക്ക് പറയാം. വൈ ഇസ് ഈക്വൾ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. ഇതിൽ നിന്ന് നമ്മൾ ആ ജനറൽ ഫോം എടുത്ത് എഴുതി വൈ ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ജനറൽ ഫോം. അപ്പോൾ ഇതിൽ നിന്ന് ഇനി എന്ത് ചെയ്യാണ്? ഇതിൽ നിന്ന് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ എന്ന് കിട്ടുകയാണ്. ഇത് എന്ന് പറയുന്നത് ഈ എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇക്വേഷനിലെ എക്സിന് പകരം നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തൊക്കെ എടുത്ത് നമുക്ക് ഫൈനലി നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഏത് കിട്ടും? വൈ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എ സി മൈനസ് ബി സ്ക്വയർ ഇൻറ്റു വൈ പ്ലസ് എ സ്ക്വയർ ഡി മൈനസ് 3ABC പ്ലസ് 2B³ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ഇക്വേഷനെ കുറച്ച് കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. വൈ ക്യൂബ് പ്ലസ് 3HY പ്ലസ് ജി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ഇക്വേഷൻ. ഇപ്പോൾ ഈ ഒരു പുതിയ ഇക്വേഷൻ, ഇപ്പം നമ്മൾ ഫോം ചെയ്ത് വെച്ച ഈ ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? എ ആൽഫ പ്ലസ് ബിയും എ ബീറ്റ പ്ലസ് ബി, എ ഗാമ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലായിരിക്കും അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി പറയണം നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈയിൻ്റെ കോയിഫിഷ്യൻറ്റ്, അതായത് 3 × അവിടെ ബാക്കി ഉണ്ടായിരുന്നില്ല എ സി മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നതിനെ നമ്മൾ എച്ച് എന്ന് വിളിക്കുകയാണ് ചെയ്തത്. അതേമാതിരി തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എ സ്ക്വയർ ഡി മൈനസ് 3ABC പ്ലസ് 2B³ എന്ന് പറയുന്നതിനെ നമ്മൾ ജി എന്നായിട്ടും പഠിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇനി അങ്ങോട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും പറയുന്നത്. ഇപ്പോൾ വൈ ക്യൂബ് പ്ലസ് 3HY പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും, വേർ എച്ച് എന്താണെന്നും ജി എന്താണെന്നും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുക? എച്ച് ഇസ് ഈക്വൽ ടു എ സി മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നതും, ജി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഡി മൈനസ് 3ABC പ്ലസ് 2B³ എന്നുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ,
ഇനി നമ്മളിവിടെ പറയാൻ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് പറയുന്നത് കാർഡൻ സൊല്യൂഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് ക്യൂബിക്. അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ കാർഡൻ സൊല്യൂഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് ക്യൂബിക് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ, കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ജനറൽ ഫോമിലുള്ള ഇക്വേഷൻ അല്ല. നമ്മൾ ഏത് ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുക? എ എക്സ് ക്യൂബ് പ്ലസ് ത്രീ ബി എക്സ് സ്ക്വയർ പ്ലസ് ത്രീ സി എക്സ് പ്ലസ് ഡി ഇസ് ഇക്വൽ ടു സീറോ എന്ന് പറയുന്ന ഫോമിലുള്ള ഇക്വേഷൻസിൻ്റെ കാർഡൻ സൊല്യൂഷൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതെപ്പോഴും മൈൻഡിൽ വെക്കണം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അവിടെ മനസ്സിലാവും. അപ്പോൾ ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പറയും കൂടുതൽ കാര്യങ്ങളായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു ഫോമിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ എ എക്സ് ക്യൂബ് പ്ലസ് ത്രീ ബി എക്സ് സ്ക്വയർ പ്ലസ് ത്രീ സി എക്സ് പ്ലസ് ഡി ഇസ് ഇക്വൽ ടു സീറോ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഇക്വേഷൻ്റെ റൂട്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വൈ ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന പുതിയ ഇക്വേഷനാണ് ഈ ഒരു ഫോമിൽ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എച്ച് എന്താണ് ജി എന്താണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ പുതിയ ഒരു ഇക്വേഷനിലെ നമ്മൾ ജനറൽ ട്രാൻസ്ഫോർമേഷൻ നടത്തി നമുക്ക് കിട്ടിയ ഇക്വേഷൻ്റെ ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് നമ്മളോട് ആൽഫ ബീറ്റ ഗാമ ആണെങ്കിൽ ഈ ഇക്വേഷൻ്റെ റൂട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? ആൽഫ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ, ബീറ്റ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ, ആൻഡ് ഗാമ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ സാധ്യത ഉണ്ട്. ലെറ്റ് ആൽഫ ബീറ്റ ഗാമ ആർ ബി ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ വെർ എച്ച് ഇസ് ഈക്വൽ ടു ദിസ് ആൻഡ് ജി ഇസ് ഈക്വൽ ടു ദിസ് ആണെങ്കിൽ ദെൻ ദ ഫോം ഓഫ് ദിസ് ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ ഫോം ഏത് ഫോമിലാന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആൽഫ മൈനസ് ബി, സോറി, ആൽഫ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ, ബീറ്റ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ, ആൻഡ് ഗാമ മൈനസ് ബി ബൈ എ എന്ന് പറയുന്നത് റൂട്ട്സ് ആയിട്ട് വരുന്ന ഇക്വേഷൻ്റെ ഫോം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ ഏതാണ് എന്നൊക്കെയുള്ള തരത്തിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ അറിയണം എ എക്സ് ക്യൂബ് പ്ലസ് ത്രീ ബി എക്സ് സ്ക്വയർ പ്ലസ് ത്രീ സി എക്സ് പ്ലസ് ഡി വിച്ച് ഇസ് ഈക്വൽ ടു സീറോ എന്നാണെന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ തിരിച്ചെടുത്ത് പറഞ്ഞതാണ്, മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതായത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഈ ഒരു ഇക്വേഷൻ തരും, എന്നിട്ട് എച്ചും ജിയും തരും. ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ഗാമയാണെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ, സോറി, ആൽഫ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ, ബീറ്റ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ, ആൻഡ് ഗാമ മൈനസ് ബി ബൈ ഡിവൈഡഡ് ബൈ എ റൂട്ട്സ് ആയിട്ട് വരുന്ന ഇക്വേഷൻ്റെ ഫോം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പുതിയ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി എന്താണെന്ന് പറയാൻ പറ്റും, എ എക്സ് ക്യൂബ് പ്ലസ് ത്രീ ബി എക്സ് സ്ക്വയർ പ്ലസ് ത്രീ സി എക്സ് പ്ലസ് ഡി സി ഇക്വൽ ടു സീറോ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളെ ഈ സ്റ്റാൻഡേർഡ് ക്യൂബിക് ഇക്വേഷൻ, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ സ്റ്റാൻഡേർഡ് ക്യൂബിക് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ജനറലി പറയുന്നതാണ്. ചിലപ്പോൾ സോൾവ് സ്റ്റാൻഡേർഡ് ക്യൂബിക് ഇക്വേഷൻ ബൈ കാർഡൻസ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഗിവൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ക്യൂബിക് ഇക്വേഷൻ ഇതാണ്. നമ്മൾ വൈ ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ട് നമ്മൾ ആ ഇക്വേഷനെ പുതിയ ഇക്വേഷൻ, അതായത് വൈ ക്യൂബ് പ്ലസ് ത്രീ ത്രീ എച്ച് പ്ലസ് ആ ഒരു ഇക്വേഷനാക്കി എഴുതുമല്ലോ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വരെ എഴുതിയതിന് ശേഷം നമ്മൾ ബാക്കി ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ അങ്ങനെ, അതായത് സോൾവ് എ ക്യൂബിക് ഇക്വേഷൻ ബൈ കാർഡൻസ് മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് ജനറലി നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ റൂട്ട് എന്ന് പറയുന്നത് പി റേസ് ടു വൺ ബൈ ത്രീ പ്ലസ് ക്യൂ റേസ് ടു വൺ ബൈ ത്രീ എന്ന് പറയുന്ന ഫോമുല ആണ് എന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് നമ്മുടെ, അതായത് നമ്മുടെ നമുക്ക് ഏതിൻ്റെ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ്ടോ ഇവിടെ ഈ വെച്ചിട്ടുള്ള നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് കിട്ടിയുള്ള വൈ ക്യൂബ് പ്ലസ് ത്രീ എച്ച് വൈ പ്ലസ് ജി ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ്റെ എന്താണ് ഈ ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് എടുക്കുകയാണ്, പി റേസ് ടു വൺ ബൈ ത്രീ പ്ലസ് ക്യൂ റേസ് ടു വൺ ബൈ ത്രീ എന്ന് പറയുന്നതാണ് ആ ഒരു ഫോമിലാണ് നമ്മുടെ ആ ഇക്വേഷൻ്റെ റൂട്ട് എന്ന് പറയുക. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വൈ ഇസ് ഈക്വൽ ടു എന്തെടുക്കുകയാണ്, പി റേസ് ടു വൺ ബൈ ത്രീ പ്ലസ് ക്യൂ റേസ് ടു വൺ ബൈ ത്രീ എന്ന് എടുക്കുക. ഇനി നമ്മളിതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുകയാണ്, വൈ ക്യൂബ് കണ്ടുപിടിക്കുകയാണ്. വൈ ക്യൂബ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ് വരിക, വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു പി പവർ വൺ ബൈ ത്രീ പ്ലസ് ക്യൂ പവർ വൺ വൺ ബൈ, അയ്യോ ബ്രാക്കറ്റ് മാറിപ്പോയി, വൈ ഇസ് ഈക്വൽ ടു നമ്മളിതെടുത്തു വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു പി പവർ വൺ ബൈ ത്രീ പ്ലസ് ക്യൂ പവർ വൺ ബൈ ത്രീ
ഓൾ ക്യൂബ് എന്ന് നടക്കും. ഇനി നമ്മളിതിനെ എന്താ വെച്ചാൽ എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് പറയുന്ന ബിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതായത് എന്തായിരുന്നു, എ ക്യൂബ് പ്ലസ് 3a² b + 3ab² + b³ എന്ന് പറയുന്ന അതിൽ എക്ക് ബിക്ക് p^1/3 q^1/3 എന്ന് കൊടുത്ത് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തെടുത്ത് അങ്ങനെ എക്സ്പാൻഡ് ചെയ്തെടുത്ത് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലോട്ട് വരും. അതായത് y³c^2p+q + 3p^1/3 q^1/3 × p^1/3 + q^1/3 എന്ന് വരും. ഓക്കെ, അതൊന്നുമില്ല, നമ്മൾക്ക് അത് ജസ്റ്റ് ആ ടേംസിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി, അതായത് p^1/3 ഉം q^1/3 ഉം കോമൺ ആയിട്ടുള്ള ടേംസിനെ ഒരുമിച്ച് എഴുതി, എന്നിട്ട് ആ കോമൺ ഫാക്ടറിനെ പുറത്തേക്ക് എടുത്ത് എഴുതി, എന്നിട്ട് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫോമിലോട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ, ഈ p^1/3 ഉം q^1/3 ഉം നമ്മൾ ഓൾറെഡി എടുത്തായിരുന്നു അല്ലേ, എന്തായിരുന്നു എടുത്തായിരുന്നത്, y എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിന് പകരം നമ്മൾ എന്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇക്വേഷൻ എങ്ങനെ മാറിപ്പോവും, p+q + 3 × p^1/3 q^1/3 × y എന്ന് പറയുന്ന ആ ഒരു ഫോമിലോട്ട് നമുക്കത് എന്തായിട്ട് മാറും, കൺവേർട്ട് ചെയ്തിട്ട് പോവും. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, അപ്പം നമുക്ക് y³ = this term എന്ന് കിട്ടി, അതിനൊന്ന് അറേഞ്ച് ചെയ്ത് ഒരു ഇക്വേഷൻ ഫോമിലാക്കി എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, y³ − 3p^1/2 q^1/3 y − p+q = 0 എന്ന് പറയുന്ന ഫോമിലേക്ക് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, അതായത് ഏതായിരുന്നു ഇക്വേഷൻ, y³ = y³ + 3chy + g = 0. ഈ ഇക്വേഷനും നമ്മളിപ്പോൾ പുതിയ ഫോം ചെയ്ത ഇക്വേഷൻ്റെ കൂടി കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാം. അങ്ങനെ കോയിഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, p+q = −g എന്നും p^1/3 × q^1/3 = −h എന്നും കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ p+q = −g അത് അങ്ങനെ എന്തായാലും നിർത്തി, ഈ ഒരു ഇതിനെ മൊത്തത്തിൽ ബോത്ത് സൈഡ്സ് നമ്മളൊരു ക്യൂബ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുവരും, p^1/3 × q^1/3 എന്ന് വരും, ഹോൾ പവർ 3 എന്ന് വരും, is equal to p^q(1/3) ഹോൾ ക്യൂബ് എന്ന് വരും. സോ അതിനകത്ത് നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും, pq എന്ന് വരും അല്ലേ. അപ്പം pq = നമുക്ക് എന്ത് വരും, −h(ഹോൾ ക്യൂബ് എന്ന് വരും. സോ അതെന്ത് വരും, −1 × h³ എന്ന് പറയും. സോ −h³ എന്നിട്ട് ഇപ്പം നമുക്ക് pq = −h³ എന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ എന്താ കൂടി നമുക്ക് കിട്ടി, p+q = −g എന്ന് കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണ്, p യും q യും കണ്ടുപിടിക്കുക. p യും q യും കണ്ടുപിടിച്ചതിന് ശേഷം p^1/3 എന്താ, q^1/3 എന്താ നോക്കുക, അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ആ ഇക്വേഷൻ്റെ റൂട്ടായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ അതായിരുന്നു റൂട്ട് എന്ന് പറയുന്നതാണല്ലോ അസ്യം ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി ഇവിടെ ഡയറക്റ്റ്ലി നിങ്ങളിങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം, a − b² = a + b² − 4ab എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ p − q² = p+q² − 4pq എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ സ്ക്വയർ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടേമിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുക, ബോത്ത് സൈഡ്സ് റൂട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ക്വയർ പോവും, ഇപ്പോൾ റൂട്ട് ഓഫ് ദിസ് ടേം എന്ന് വരും. അപ്പോൾ ഈ റൂട്ട് ഓഫ് ദിസ് ടേമിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഹോൾ പവർ 1/2 എന്നുള്ളത് കൊണ്ട് ഇവിടെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്, അതാണ് ഇവിടെ ഇങ്ങനെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ p − q = p+q²−4pq(1/2) എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഓൾറെഡി നമ്മളിവിടെ ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, p+q = എന്താണ് −g എന്ന്, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ pq = നമുക്ക് എന്ത് കൊടുക്കുക, −h³ എന്നുണ്ട്, അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, p − q = നമുക്ക് എന്ത് കിട്ടി, √g²+4h³ എന്ന് കിട്ടി. എന്താ കിട്ടിയത്, p − q = √g²+4h³ എന്ന് കിട്ടി. അപ്പം നമുക്ക് p+q = നമ്മുടെ കയ്യിലൊന്ന് നോക്കിക്കേ, p+q = −g എന്നും p − q = √g²+4h³ എന്നുണ്ട്. അത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യാം, രണ്ടും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ എന്തായിട്ട് മാറും, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 2p = −g +
റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് ഫോർ എച്ച് ക്യൂബ് എന്ന് കിട്ടും. അപ്പം പി ഇസ് ഈക്വൽ ടു എന്ത് വരും? പി ഇസ് ഈക്വൽ ടു മൈനസ് ജി പ്ലസ് റൂട്ട് ജി സ്ക്വയർ മൈനസ് ഫോർ എച്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ ടു എന്ന് വരും. ഇനി ഇതേമാതിരി നമ്മൾ ഈ പിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. ഇപ്പോൾ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ജി മൈനസ് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് ഫോർ എച്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പിയും ക്യൂവും കിട്ടി. നമുക്ക് പിയും ക്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, പി പവർ വൺ ബൈ ത്രീയും ക്യൂ പവർ വൺ ബൈ ത്രീ ഒക്കെ കണ്ടുപിടിക്കണം, എന്നിട്ട് ആ രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലേ. ഇപ്പം പി പവർ വൺ ബൈ ത്രീക്ക് ഇതാണ് നമ്മുടെ പി ഉള്ളത്. പി പവർ വൺ ബൈ ത്രീ എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് പി എന്ന് വരും. ക്യൂബ് റൂട്ട് ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂന്ന് പോസിബിലിറ്റീസ് അല്ല, മൂന്ന് വാല്യൂസ് ആണ് ഉണ്ടാവുക. എം ഒമേഗ സ്ക്വയർ. ഇവർ എം എന്ന് പറയണത് ക്യൂബ് റൂട്ട് ഓഫ് പിയും എൻ്റെ ഒമേഗ ഈസ് വൺ ഓഫ് ദ ഇമാജിനറി ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിൻ്റെ ഒമേഗയാണ്. അങ്ങനെ വരുമ്പോൾ പി പവർ വൺ ബൈ ത്രീൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എം ഒമേഗ എൻ്റെ എം ഒമേഗ സ്ക്വയർ. എം എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് പി, ക്യൂബ് റൂട്ട് ഓഫ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം, ഇവിടെ ഡൗട്ട് ഉള്ളവർക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്താണെന്നുള്ളത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ്, അതേമാതിരി തന്നെ നമുക്ക് എന്താ പറയുക, ക്യൂ പവർ വൺ ബൈ ത്രീയും കാണാം. അപ്പോൾ ക്യൂ പവർ വൺ ബൈ ത്രീൻ്റെ മൂന്ന് വാല്യൂസ് നമ്മൾ പറയുന്നത് എൻ ഒമേഗ സ്ക്വയർ. ഇവിടെ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ക്യൂബ് റൂട്ട് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് ക്യൂവും അതുമാതിരി ഒമേഗ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഇമാജിനറി റൂട്ട് ഓഫ് യൂണിറ്റി ആണെന്ന് പറയണം. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് കിട്ടി, നമ്മളോട് നമുക്ക് റൂട്ട്സ് എന്ന് പറയുന്നത് പി പവർ വൺ ബൈ ത്രീയും ക്യൂ പവർ വൺ ബൈ ത്രീൻ്റെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കണം നമ്മുടെ വാല്യൂസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റത്തെ റൂട്ട് ഏതായിരിക്കും? അതായത് എം പ്ലസ് ഇവിടുത്തെ അടുത്ത റൂട്ട് ഏതായിരിക്കും? എൻ. സോ എം പ്ലസ് എൻ. അടുത്ത റൂട്ട് എന്ന് പറയുന്നത് എം ഒമേഗ പ്ലസ് എൻ ഒമേഗ സ്ക്വയർ. അതേമാതിരി തന്നെ എം ഒമേഗ സ്ക്വയർ പ്ലസ് എൻ ഒമേഗ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ റൂട്ട്സ്. അത് രണ്ടും കൂടിയും ആഡ് ചെയ്ത് വരും, ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ റൂട്ട്സ് എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിവിടെ ഈ പേസ് എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ 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 എടുത്തിട്ട് എഴുതി പോകരുത്. ഫസ്റ്റത്തെ രണ്ട് ഇതുകൂടി, അതായത് എമ്മും ഇതും ആഡ് ചെയ്യുക, ഇതും ഇതുകൂടി ആഡ് ചെയ്യുക, ഇതും ഇതുകൂടി ആഡ് ചെയ്യാം, അങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ആഡ് ചെയ്യാത്തത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് ഒരു ഈ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു അല്ലേ. അതായത് പി പവർ വൺ ബൈ ത്രീയും ക്യൂ പവർ വൺ ബൈ ത്രീ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എച്ച് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടണം. അപ്പം അങ്ങനെ പോസിബിലിറ്റി കിട്ടുന്ന തരത്തിൽ വേണം നമ്മൾ പേഴ്സ് ചൂസ് ചെയ്യാൻ. അങ്ങനെ പേഴ്സ് ചൂസ് ചെയ്യുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഓർഡറിൽ നമ്മുടെ എന്ത് കിട്ടിയത്, റൂട്ട്സ് കിട്ടിയത്. അതായത് എം പ്ലസ് എൻ, എം ഒമേഗ പ്ലസ് എൻ ഒമേഗ സ്ക്വയർ, എം ഒമേഗ സ്ക്വയർ പ്ലസ് എൻ ഒമേഗ എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ റൂട്ട്സ് എടുത്തത്. എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ എടുക്കുന്ന പേയേഴ്സ് എന്ന് പറയുന്നത്, അതായത് പി പവർ വൺ ബൈ ത്രീൻ്റെയും ക്യൂ പവർ വൺ ബൈ ത്രീൻ്റെ പെയർ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലായിരുന്നു നമ്മളിവിടെ കാര്യങ്ങൾ പറയേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് അടുത്തത് നാച്ചർ ഓഫ് ദി റൂട്ട്സ് ഓഫ് ക്യൂബ് ക്യൂബിക്. അതായത് നമ്മുടെ ഈ ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ ഓരോ നാച്ചുറും പറയുന്നതാണ്. ഇപ്പം നമ്മളെന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ്റെ വൈ ക്യൂബ് പ്ലസ് ത്രീ എച്ച് വൈ പ്ലസ് ജി ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഇക്വേഷൻ്റെ മൂന്ന് റൂട്ടാണ് ആൽഫ ബീറ്റ ഗാമ എങ്കിൽ ആൽഫ ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ, ഗാമ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ, ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ റൂട്ടായിട്ട് വരുന്ന പുതിയ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഇവിടെ ഡയറക്റ്റ്ലി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ അവിടെ ജനറൽ ട്രാൻസ്ഫോർമേഷൻ്റെ അവിടെ തന്നെ നമ്മൾ ഈ ഒരു റൂട്ട്സ് വരുന്ന ഇക്വേഷൻ്റെ ഫോം ചെയ്യുന്ന ഒരു പ്രോബ്ലം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ മനസ്സിലാവാത്തൊരു ആ പ്രോബ്ലം ഒന്ന് പോയി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. അതായത് നമ്മുടെ ഈ റൂട്ട്സിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് നമുക്ക് അവിടെ പറയാനുള്ളത്. ഈ റൂട്ട്സിൻ്റെ നാച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യൂബ് റൂട്ടാണ്. ഇപ്പോൾ ക്യൂബ് റൂട്ട് അതായത് ക്യൂബിക് പോളിനോമിയൽ ആകുമ്പോൾ അതിന് മൂന്ന് റൂട്ട് വരാം. ആ മൂന്ന് റൂട്ട് എന്ന് പറയുന്നത് റിയൽ റൂട്ട് ആവാം, ഇമാജിനറി റൂട്ട് ആവാം,
അപ്പോൾ നമുക്ക് എത്ര റിയൽ റൂട്ട് വരാം, എത്ര ഇമാജിനറി റൂട്ട്സ് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ന് പറയുന്നത്, ഇപ്പോൾ പുതിയൊരു ഇക്വേഷൻ ഫോം ചെയ്തു വെച്ചു. അതായത് ഇവ റൂട്ട്സ് ആയിട്ട് വരുന്ന ഇക്വേഷൻ ആയിരുന്നു ഈ ഒരു ഫോം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ S3 കമ്പ്യൂട്ട് ചെയ്യുക. S3 എന്തായിരുന്നു നമ്മുടെ, അതായത് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്. പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റൂട്ട്സ് ഏതൊക്കെയായിട്ട് എടുത്തിരിക്കുന്നത്, ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയറും ഗാമ മൈനസ് ആൽഫ ഹോൾ സ്ക്വയറും ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയറും അല്ലേ. അപ്പം ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് എന്ത് പറയണത്, ഇതാ ഈ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണ്. ഇത് S3 ആണ് അല്ലേ. അപ്പം നമ്മൾ S3 എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതണം, S3 ഒരു മൈനസ് ഇട്ട് എടുക്കണം. ദെൻ നമുക്ക് ഇവിടെ അത്, അതായത് ഇവിടുത്തെ കോഫിഷ്യൻ്റ് ഏതാ, 1 ആണ്. ഇത് S1 കറസ്പോണ്ടിങ് ആയിട്ട്, ഇത് S2 കറസ്പോണ്ടിങ് ആയിട്ട്, S3 കറസ്പോണ്ടിങ് ആയിട്ട് ഇത് വരും അല്ലേ. അപ്പോൾ ഈ ഒരു ടേം എഴുതാം. ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്, 27 × g² + 4 h³ എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1. അപ്പോൾ S3 അതാണ്, S3 പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണ്. സോ രണ്ടും കൂടി ക്ലബ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, ദിസ് ഈസി. ഓക്കെ, ഇത് മൊത്തം ഈസ് ഈക്വൽ ടു -27 × g² + 4 h³. അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു ക്യൂബിക് ഇക്വേഷൻ ആണ്. ക്യൂബിക് ഇക്വേഷന് 3 റൂട്ട് വരാം അല്ലേ. അപ്പോൾ 3 റൂട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ വരാം, റിയൽ ആ 3 റിയൽ റൂട്ട് ആവാം, അല്ലെങ്കിൽ ഇമാജിനറി റൂട്ട് വരാം, അല്ലെങ്കിൽ ഇമാജിനറി റൂട്ട് വരേണ്ടതാണ് കോംപ്ലക്സ് റൂട്ട് എന്ന് പറയാം. അപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മൾ ഒരു റിയൽ റൂട്ട് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്രണ്ണം ഉണ്ടാവാം, 2 കോംപ്ലക്സ് റൂട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ 2 റിയൽ റൂട്ട് വരാൻ പറ്റുമോ, 2 റിയൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് റൂട്ട്, പിന്നെ ആകെ 3 റൂട്ടേ ഉള്ളൂ, ബാക്കി ഒരു കോംപ്ലക്സ് റൂട്ട് വരാൻ പറ്റുമോ, ഇല്ല. കോംപ്ലക്സ് റൂട്ട്സ് എപ്പോഴും കോഞ്ചുഗേറ്റ് പെയേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ 1 a + ib ഉണ്ടെങ്കിൽ a - b ib ഉണ്ട്. അപ്പോൾ 1 ആയിട്ട് ഒരു ഓഡ് നമ്പർ ആയിട്ട് വരാൻ പോസിബിൾ ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വരാനുള്ള സാധ്യത ഇല്ല. പിന്നെ ഇനി എന്തേ സാധ്യത ഉള്ളൂ, 3 റിയൽ റൂട്ട് വരാം, കോംപ്ലക്സ് റൂട്ടൊന്നും ഇല്ലാത്ത കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള 3 കേസുകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ കേസുകൾ എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. നമ്മുടെ ഇക്വേഷന് ഇഫ് ദ റൂട്ട്സ് ആൽഫ ബീറ്റ ഗാമ ആർ, മൊത്തത്തിൽ എല്ലാം റിയലും ആണ് ഡിഫറൻറ്റും ആണ് എന്ന് പറയണം. അപ്പൊ ഇത് മൊത്തത്തിൽ റിയലും ഡിഫറൻറ്റും ആണ് എന്ന് പറയണ ആവണമെങ്കിൽ നമ്മുടെ എന്ന് പറയണത് 3 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് ആവുന്ന സമയത്ത് നമുക്ക് പറയണത് ആൽഫ സ്ക്വയർ ഇത് എന്ന് പറയണത് പോസിറ്റീവ് ആയിരിക്കണം. അതായത് റൂട്ടിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് എന്തുകൊണ്ട്, അപ്പോൾ നമ്മളിവിടെ റൂട്ട് പോസിറ്റീവ്, ഇത് പോസിറ്റീവ് ആവണം എന്ന് പറയും. അതായത് ആൽഫയും ബീറ്റയും ഗാമയും എന്താ പറയുക, റിയൽ റൂട്ടും ആണ്, അവ ഡിഫറൻറ്റും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയറും ഗാമ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവണം. എന്തുകൊണ്ടപ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവ് ആവണം പറഞ്ഞത് അല്ലേ, ഇതൊരു സ്ക്വയർ ടേം ആണ്, സ്ക്വയർ ടേം എപ്പോഴും പോസിറ്റീവേ വരുള്ളൂ. ഇതും സ്ക്വയർ ആണ്, എന്തിൻ്റെയോ സ്ക്വയർ ആണ്, അപ്പോൾ അതും പോസിറ്റീവേ വരുള്ളൂ, ഇതും പോസിറ്റീവേ വരുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ ബീറ്റ മൈനസ് ഗാമ എടുത്തപ്പോൾ നെഗറ്റീവ് ആണ് കിട്ടിയെങ്കിലും ആ നെഗറ്റീവിനെ വീണ്ടും നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തേ വരുള്ളൂ, പോസിറ്റീവേ വരുള്ളൂ. സോ ഈ മൊത്തത്തിലുള്ള ടേം എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെ വരുള്ളൂ, പോസിറ്റീവേ വരുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിവിടെ പോസിറ്റീവ് ആയിട്ട് നമ്മൾ എടുത്തത് അല്ലേ. അപ്പോൾ ഈ ഒരു ടേം പോസിറ്റീവ് ആവണം. ഇതേ സീക്വൽട്ട് നമ്മൾ എന്താ എഴുതി വെച്ചിരിക്കുന്നതായിരുന്നെ, മൈനസ്, ഓക്കെ തൊട്ട് മുകളിലായിരുന്നു, അതേ സീക്വൽട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ്, -27 × g² + 4 h³. അപ്പോൾ ഇത് പോസിറ്റീവ് ആവണം, ഇത് മൊത്തത്തിൽ. അതായത് എല്ലാ റൂട്ടും എന്ന് പറയുന്നത് ഡിഫറൻറ്റും ആണ്, റിയൽ റൂട്ടും ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പോസിറ്റീവ് ആകുമ്പോൾ LHS RHS ഈക്വൽ ആവണ്ടേ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇനി -27 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എന്തേ ആക്കാൻ പറ്റുള്ളൂ, ഈ ഒരു ടേമിന് g² + 4 h³ ഞാൻ നെഗറ്റീവ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും, അതായത് അതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് ഇവിടെ എടുത്തു, ഇവിടെ ഏതോ നമുക്കറിയില്ല ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തു. അപ്പോൾ ആ -(നെഗറ്റീവ്) എന്തായിട്ട് മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. അങ്ങനെ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ LHS ഉം RHS കൂടി എന്തായിട്ട് മാറും, ഈക്വൽ ആയിട്ട് മാറും അല്ലേ.
ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു ഫോം. ആർ എച്ച് എസ് നമുക്ക് പോസിറ്റീവ് ആണ് എപ്പോഴും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ രണ്ടും എൽ എച്ച് എസും ആർ എച്ച് എസും നമുക്ക് എന്ത് വരണം? പോസിറ്റീവ് വരണം. പക്ഷെ ഇവിടെ ഒരു -27 ഇൻറ്റു ജി സ്ക്വയർ പ്ലസ് 4h³ ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു ടേം നമ്മൾ ഒരു നെഗറ്റീവ് നമ്പർ ആക്കിയിട്ട് മൈനസ് കെ ആക്കിയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവും. അപ്പോൾ മൊത്തത്തിലുള്ള ടേം എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വരിക? ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയണത് എന്തായിട്ടേ വരാൻ പാടുള്ളൂ? നെഗറ്റീവ് ആയിട്ടേ വരുള്ളൂ. സോ അതുകൊണ്ട് നമുക്കിവിടെ പറയുന്ന കാര്യമാണ് ജി സ്ക്വയർ പ്ലസ് 4h³ ഈസ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെ വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം. ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് റിയൽ ആ ഒരു ഇക്വേഷൻ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് റൂട്ടൊക്കെയാണ്. അപ്പോൾ എപ്പോഴാണ് ഈ മൂന്ന് റൂട്ട് എന്ന് പറയുന്നത് റിയലും ഡിഫറെൻറ്റും ആവുക? എപ്പോഴാവുക? ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുന്ന കേസിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ആൽഫയും ബീറ്റയും ഗാമ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് റൂട്ട്. ഡിഫറെൻറ്റ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂന്ന് റിയൽ റൂട്ടാണ് അല്ലേ. ഇനി ഇവിടെ ഇമാജിനറി റൂട്ട് ഉണ്ടോ? ഇല്ല. ഇമാജിനറി റൂട്ട് എന്താണ്? സീറോ. എന്തുകൊണ്ടാണ് ഇനി ഇമാജിനറി റൂട്ട് ഇല്ലാന്ന്? നമുക്ക് ആകെ ഈ ക്യൂബിക് ഇക്വേഷൻ ആകെ മൂന്ന് എന്താ പറയുക റൂട്ടേ വരാൻ പാടുള്ളൂ. ആ മൂന്ന് റൂട്ട് നമ്മൾ പോസിറ്റീവ് ആണെന്നും റിയൽ റൂട്ടാണെന്നും എടുത്തു. ഓക്കെ, പോസിറ്റീവ് ആണെന്നല്ല, റിയൽ റൂട്ടാണെന്ന് എടുത്തു. അവ മൂന്നും ഡിഫറെൻറ്റും ആണെന്ന് എടുത്തു. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയുന്നത് നെഗറ്റീവായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കേസ് പറയുകയാണ്. ഒരു വൺ റൂട്ട് എന്ന് പറയുന്നത് റിയലും മറ്റ് രണ്ട് ബാക്കിയുള്ളത് എന്ന് പറയുന്നത് ഇമാജിനറി റൂട്ട്. അപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നമുക്ക് ഒരു റിയൽ റൂട്ടും രണ്ട് ഇമാജിനറി റൂട്ടും വരുന്ന പോസിബിലിറ്റി ഉണ്ട്. തിരിച്ച് രണ്ട് റിയൽ റൂട്ടും ഒരു ഇമാജിനറി റൂട്ടും വരുന്ന കേസ് എന്ന് പറയുന്നത് പറ്റില്ല അല്ലേ. അതെന്തുകൊണ്ടാണ്? കോംപ്ലക്സ് റൂട്ട്, അതായത് ഇമാജിനറി റൂട്ട്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് അല്ല, കോഞ്ചുഗേറ്റ് പെയേഴ്സിലാണ് ഒക്കെ അറിയണം. സോ ആ ഒരു പോസിബിലിറ്റി നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് ആൽഫ പോസിറ്റീവ് ആണെന്ന് സോറി, ആൽഫ റിയൽ നമ്പർ ആണെന്നെടുത്തു, ബാക്കിയുള്ള രണ്ട് നമ്പർ എന്ന് പറയുന്നത് ഇമാജിനറി. സോ ഞാൻ ആ രണ്ട് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? എം പ്ലസ് ഓർ മൈനസ് ഐ എൻ എന്ന് പറയുന്ന ഫോമിലെടുത്തു. അതായത് ഒന്നുമില്ല, രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിലെടുത്തു, എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ എടുക്കുകയാണ്. പക്ഷെ ഇവിടെ നമുക്ക് എയും ബി ഒക്കെ ഫണ്ട് ഓൾറെഡി ചൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് എമ്മും എൻ ഉപയോഗിച്ചിട്ട് എം പ്ലസ് ഓർ മൈനസ് ഐ എന്ന് എടുത്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എന്തായിരുന്നു? എം പ്ലസ് ഓർ മൈനസ് ഐ എന്നും സോറി ഇപ്പം നമുക്കിവിടെ ബീറ്റ ഈസ് ഈക്വൾ ടു എന്ത് വരും? എം പ്ലസ് ഐ എൻ എന്നെടുത്തു. ഇപ്പോൾ ഗാമ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? എം മൈനസ് ഐ എന്ന് വരും അല്ലേ. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ സോറി ബീറ്റ മൈനസ് ഗാമ എന്ന് പറയുമ്പോൾ എന്ത് വരും? എം പ്ലസ് ഐ എൻ മൈനസ് എം പ്ലസ് ഐ എൻ എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും? എം എം കൂടിയും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ നമുക്ക് അവിടെ എന്ത് വരും? ഐ എൻ ഓൾ സ്ക്വയർ എന്ന് വരും. സോറി, പ്ലസ് ഐ എന്നും ഓക്കെ, ഇങ്ങനെ എന്ന് വരിക. എം പ്ലസ് ഐ എൻ മൈനസ് എം മൈനസ് ഐ എൻ എന്ന് വരും. സോ ഈ എമ്മും മൈനസ് എം കൂടിയും പോവും, ഈ മൈനസും മൈനസ് കൂടിയും പ്ലസ് ആവും. ഇപ്പോൾ ടു ടൈംസ് ഐ എൻ വരും. സോ അതെന്ത് വരും? ഐ എ ടു ടൈംസ് ഐ എൻ ഓൾ സ്ക്വയർ എന്ന് വരും. സോ അതാണ് ഈ ഒരു ടേം വരും. സിമിലർലി നമ്മൾ എന്ത് ചെയ്യാണ്? ഗാമ മൈനസ് ആൽഫ. ഗാമ എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തിരുന്നത്? എം മൈനസ് ഐ എൻ മൈനസ് ആൽഫ, അങ്ങനെ തന്നെ നിർത്തി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് എഴുതിയത്. ബീറ്റേനെ ഹോസ് ഫ്രണ്ടിലേക്ക് എടുത്ത് നമ്മളൊരു നെഗറ്റീവ് മൈനസ് വണ് പുറത്തേക്ക് എടുത്ത് അതിന് സ്ക്വയർ ചെയ്തു. അപ്പോൾ അത് പ്ലസ് പോസിറ്റീവ് വൺ തന്നെ വന്നത്. എങ്ങനെയാണ് എടുത്തത് അവിടെ? അപ്പോൾ എന്ത് ചെയ്തു? എം പ്ലസ് ഐ എൻ മൈനസ് ആൽഫ ഓൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് നമ്മളൊന്ന് എഴുതി അല്ലേ. ടു ഇതിനെങ്ങനെ എഴുതുമ്പോൾ ടു സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ ഐ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇപ്പോൾ ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫോറ്, ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുമ്പോൾ എന്താ? റൂട്ട് മൈനസ് വണ്. സോ റൂട്ട് മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് വണ്. സോ അതെന്തായിട്ട് മാറും? മൈനസ് ഫോറ് എൻ സ്ക്വയർ എന്ന് വരും. ഇനി ഇതൊന്ന് നോക്കിക്കേ, ഇത് നമുക്ക് ഏത് ഫോമിലാണ്? അതായത് ഇതിനൊന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതണം. ഏത് ഫോമിൽ അറേഞ്ച് ചെയ്ത് എഴുതണ്ടേ? എം മൈനസ് ആൽഫ എന്ന് ഒന്നിച്ച് എഴുതിയിട്ട് മൈനസ് ഐ എൻ എന്നും ഇതിനെ എം മൈനസ് ആൽഫ പ്ലസ് ഐ എൻ എന്ന് പറയുന്ന ഫോമുല എഴുതാം. അപ്പോൾ അതെന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയാം. അതായത് ആ സ്ക്വയറിനെയും ഒരു മിനിറ്റ് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞുതരാം. എം മൈനസ് ഐ എൻ ഓക്കെ ഓക്കെ, ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതി ഇത് പറഞ്ഞുതരാം. എം മൈനസ് ആൽഫ മൈനസ് ഐ എൻ ഇൻറ്റു നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്താണ്? എം മൈനസ് ആൽഫ
പ്ലസ് ഐ എൻ എന്ന ഇതാണ്. എന്നിട്ട് മൊത്തത്തിൽ, അതായത് ഓൾ രണ്ടിന് സ്ക്വയർ ഉണ്ടായിരുന്ന ആ സ്ക്വയറിന് മൊത്തത്തിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ ഓൾ പവർ 4 എന്ന് ഉള്ള ഫോർമുല എഴുതി. അയ്യോ, മൊത്തത്തിൽ ഓൾ പവർ 4 അല്ല, ഓൾ സ്ക്വയർ എന്ന് എഴുതി നമ്മൾ. ഓക്കെ, ഇനി നമ്മൾ ഇതെന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോർമുല ആയിരുന്നു. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എം മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് ഐ എൻ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പം എം മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് സോറി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണല്ലോ അല്ലേ. അപ്പോൾ എം മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ മൈനസ് ഐ എൻ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഐ എൻ ഹോൾ സ്ക്വയർ വരുമ്പോൾ അവിടെ ഐൻ്റെ ഒരു മൈനസ്, ഐ സ്ക്വയറിൻ്റെ ഒരു മൈനസ് 1 വരും. അത് രണ്ടും കൂടി പോസിറ്റീവായിട്ട് എം മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയത് എന്തായിരുന്നു? നമ്മുടെ ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇത് എന്താണ്, അതായത് ആ റൂട്ടിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഒരു നെഗറ്റീവ് നമ്പർ ആയിട്ടാണ് കിട്ടിയത് അല്ലേ. നമ്മൾ കുറച്ച് മുകളിലോട്ട് വീണ്ടും പോവുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു ക്വാണ്ടിറ്റി നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്താ പറയുക, ഈ ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയി കഴിഞ്ഞാൽ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് ഈ RHS ൽ പോസിറ്റീവ് ആവും. അത് പറ്റുമോ? ഇല്ല, കാരണം നമുക്കിവിടെ എന്താണ്, LHS ൽ നെഗറ്റീവ് ആണ്. അപ്പോൾ അതിവിടെ എന്ത് തന്നെ വരാൻ പാടുള്ളൂ? ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടേ വരാൻ പാടുള്ളൂ എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കേസിൽ എന്താ വരുന്നത്, അതായത് 1 റൂട്ട് ഒരു റിയൽ റൂട്ടും 2 ഇമാജിനറി റൂട്ടും വരുന്ന കേസിൽ ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയുന്നത് എന്തേ വരാൻ പാടുള്ളൂ? പോസിറ്റീവേ ആവാൻ പാടുള്ളൂ. ആ ഒരു കേസിൽ അത് പോസിറ്റീവ് ആയിട്ടാണ് വരാൻ പാടുള്ളൂ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് രണ്ട് റൂട്ട്സ് ബീറ്റിങ് ഗാമിയും ഈക്വൽ ആണെന്ന് പറയാം. ബീറ്റിങ് ഗാമി ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനെന്താ സംഭവിക്കുക? ബീറ്റിങ് ഗാമി ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടേം എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. സോ മൊത്തത്തിൽ ഈ ടേം എന്ന് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സീറോ ആയിട്ട് മാറും. അപ്പോൾ LHS ൽ സീറോ ആയി കഴിഞ്ഞാൽ പിന്നെ RHS എന്താവണം? സീറോ ആവണം. അപ്പോൾ -27 എന്തായാലും സീറോ ആവില്ല. പിന്നെ അവിടെ എന്തേ പോസിബിലിറ്റി ആവാൻ പാടുള്ളൂ? ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയുന്നത് സീറോ ആവണം. അങ്ങനെ ആയാലാണ് നമുക്ക് LHS ഈക്വൽ ടു RHS പറയാൻ പറ്റുള്ളൂ. സോ ആ കേസിൽ എന്തായിരിക്കണം? ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയണത് സീറോ ആവണത്. എപ്പോഴാണ്? ഏതെങ്കിലും രണ്ട്, ആൽഫയും ബീറ്റയും ഒന്നുമില്ല, ഏതെങ്കിലും, നമുക്ക് മൊത്തത്തിൽ 3 റൂട്ടാണ്, ആ 3 റൂട്ടിലെ ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയണത് ഈക്വൽ സീറോ ആയിരിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റത്തെ കേസിൽ പറഞ്ഞത് 3 റിയൽ റൂട്ട് ഉണ്ട്, 3 ഡിഫറൻ്റ് ആണ് എന്ന് തന്നെ നമ്മൾ എടുത്തത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കേസ് പറയുന്നത് 3 റൂട്ട്സ് അങ്ങോട്ട് ഈക്വൽ ആവുന്ന കേസ്. എന്താണ് പറയുന്നത്? 3 റൂട്ട്സ് ഈക്വൽ ആവുന്ന കേസ്. 3 റൂട്ടും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ടേം മൊത്തത്തിൽ സീറോ വരും. അങ്ങനെ അത് മൊത്തത്തിൽ സീറോ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരണം? LHS സീറോ ആയി കഴിഞ്ഞാൽ RHS സീറോ ആവണം. RHS സീറോ ആവും വേണം, പിന്നെ എന്തുകൂടി ഇതാവണം? HS ഈക്വൾ ടു G ഈസ് ഈക്വൾ ടു സീറോയും വേണം. HUM G സീറോ ആയി കഴിഞ്ഞാലാണ് നമുക്കത് എന്തായിട്ട് മാറുന്നു? ശരിയായിട്ട് മാറുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആൽഫയും ബീറ്റയും ഗാമയും വരണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയുന്നത് സീറോ ആവുമ്പോൾ രണ്ട് റൂട്ട്സ് ഈക്വൽ ആയിരിക്കും. HUM G ഈക്വൾ ടു സീറോ ആവുമെന്ന കേസിൽ നമുക്ക് എന്തായിരിക്കണം? 3 റൂട്ട്സ് എന്ന് പറയണതും ഈക്വൽ ആയിട്ട് വരുന്ന കേസ്. ഓക്കെ, ഇനി അത് കോൺവേഴ്സ് ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യത്തിന് നമ്മൾ ഒരു കോൺവേഴ്സ് ആക്കിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയുന്നത് ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ക്വാണ്ടിറ്റി ആവുക. അങ്ങനെ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആവുമ്പോൾ നമുക്ക് റിയൽ റൂട്ട്സും അവ ഡിസ്റ്റിങ്ക്റ്റും ആയിരിക്കും. ഇനി അതേമാതിരി ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആവുക. ഇങ്ങനെ പോസിറ്റീവ് ആവുന്ന കേസിൽ ഒരു, അതായത് രണ്ട് ഈ ക്യൂബിക് ഇക്വേഷന് രണ്ട് ഇമാജിനറി റൂട്ടും ഒരു റിയൽ റൂട്ടും ഉണ്ടായിരിക്കും. ഇനി ജി സ്ക്വയർ പ്ലസ് 4h³ ഈസ് ഈക്വൽ ടു സീറോ ആവുമ്പോൾ നമുക്ക് എന്താ പറയുക? ക്യൂബിക് ഇക്വേഷന് രണ്ട് ഈക്വൽ റൂട്ട്സ് ഉണ്ടായിരിക്കും. അതേമാതിരി ജി സീക്വൽ ടു എച്ച് സീക്വൽ ടു സീറോ ആണെങ്കിൽ ആൾ ദ റൂട്ട്സ് ഓഫ് ദ ക്യൂബിക് എല്ലാതും, ഈ ക്യൂബിക് ഇക്വേഷൻ്റെ എല്ലാ റൂട്ട്സ് എന്ന് പറയുന്നതും നമുക്ക് എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഒരു റിമാർക്ക് പറയുന്നുണ്ട്. ഈ ഒരു റിമാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതായത് നമ്മൾ ഈ ജി സ്ക്വയർ പ്ലസ് 4h³ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അതായത് ജി സീക്വൽ ടു നമ്മൾ നമ്മുടെ വാല്യൂസ് എടുത്തത്
അല്ലേ, ജി ഈസ് ഈക്വൽ ടു അതേമാതിരി തന്നെ എച്ച് ഈസ് ഈക്വൽ ടു എടുത്ത് എഴുതിയായിരുന്നു. അപ്പോൾ ആ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായിരുന്നു നമ്മൾ ജി ഈസ് ഈക്വൽ ടു എന്തൊക്കെ എടുത്തിരുന്നത്? എ സ്ക്വയർ ഡി മൈനസ് 3 AB C പ്ലസ് 2B² എന്ന് പറയുന്നതും എച്ച് ഈസ് ഈക്വൽ ടു AC മൈനസ് B² എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേം ആണ് കിട്ടുക. അതിൽ ഈ ടേമിൻ്റെ ഉള്ളിലുള്ള ഈ ബ്രാക്കറ്റിലുള്ള ഈ ലെങ്തിയസ്റ്റ് ടേമിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്ക്രിമിനൻ്റ് ഓഫ് ദ ജനറൽ ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ എ എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞ ഇക്വേഷൻ്റെ ആണ് എന്ത് പറയണത്, അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് ഓഫ് ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് അങ്ങനെ ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്, എന്താണ് ഡിസ്ക്രിമിനൻ്റ് ഓഫ് എ ജനറൽ ക്യൂബിക് ഇക്വേഷൻ. അങ്ങനെ ചോദിക്കാം, അതായത് AX³ പ്ലസ് 3BX² പ്ലസ് 3CX പ്ലസ് D=0 എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലുള്ളതിൻ്റെയാണ് ഡിസ്ക്രിമിനൻ്റ് നമ്മളോട് ചോദിക്കുക. അങ്ങനെ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടത്, AX² D² മൈനസ് 6 ABCD പ്ലസ് 4 AC³ പ്ലസ് 4B³ D മൈനസ് 3B²D എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു സിമ്പൽ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇപ്പം ഇത്രയും വലിയൊരു ടേം നമുക്ക് എങ്ങനെയാണ് ഓർത്ത് വയ്ക്കുക എന്ന്, ബുദ്ധിമുട്ടല്ലേ ഓർത്ത് വയ്ക്കുക എന്ന് വിചാരിക്കുന്ന, അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, അതിനെ 4 ബോക്സസ് ആക്കിയിട്ട് മാറ്റുക, അതിൽ എ എഴുതുക, AB CD എന്ന് എഴുതുക, ദെൻ ഒരു ആരോ എന്ന് പറയുന്നത് ഇങ്ങോട്ടിടുക, അതേമാതിരി ഇവിടെ നിന്ന് ഒരു ആരോ എന്ന് പറയുന്നത് മുകളിലോട്ട് ഇടുക. ഈ ആരോൻ്റെ അറ്റത്ത് എന്ന് പറയുന്നത് ഒരു 3 3 എന്ന് റെപ്രസെൻ്റ് ചെയ്ത് വയ്ക്കുക. ഇനി ദെൻ നമ്മൾ ചെയ്യേണ്ട കാര്യം മൈനസ് 6 4 4 -3 എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഡയഗണലി ഇങ്ങോട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ A²D² അത് നിങ്ങൾ ആലോചിക്കണം, ഇവിടെ എന്ന് പറയുന്നത് A²D² ആണ്. ദെൻ A²D² ദെൻ നമ്മൾ ഫസ്റ്റത്തെ ടേം എടുക്കുക, മൈനസ് എടുക്കുക, മൈനസ് മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളിലുള്ള മൊത്തത്തിലുള്ള ടേംസ്, അതായത് ABCD എന്ന് കൊടുക്കുക. ദെൻ അടുത്തത് ടേം എടുക്കുക, പ്ലസ് 4 എടുക്കുക. ദെൻ ഇവിടെ ഈ റോ ഇങ്ങോട്ടുള്ള റോ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുക, അതിൽ AC എന്ന് എഴുതാം. ഈ സീൻ്റെ അവിടെയാണല്ലോ ആരോ ഉള്ളത്, അപ്പോൾ സിക്ക് ക്യൂബ് ഇട്ട് കൊടുക്കുക, അതിനാണ് നമ്മളിവിടെ ഒരു 3 എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ എടുക്കുക 4 എടുക്കുക, 4 കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ എന്താണ് DB എന്ന് എഴുതുക, ബീൻ്റെ നേരെയാണ് ആരോ നിൽക്കുന്നത്, സോ അവിടെ ബിക്ക് ക്യൂബ് കൊടുക്കുക, സോ നമുക്ക് അടുത്ത ടേം കിട്ടും. അതിനുശേഷം നമ്മൾ -3 ഇടുക, ദെൻ ഈ ഈ ഒരു ഡയഗണൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, B²C², ആ ഡയഗണൽസിൻ്റെ ടേം എന്ന് പറയുന്നത് B²C². അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞു തരാം, അതായത് നമ്മൾ ആദ്യം ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരയ്ക്കാം, അതിൽ എ എന്ന് എഴുതുക, ബി എന്ന് എഴുതുക, സി എന്ന് എഴുതുക, ഡി എന്ന് എഴുതുക, ഇങ്ങോട്ട് ഒരു ആരോ വരയ്ക്കുക, ഇപ്പോൾ ഇവിടെ 3, ദെൻ ഇങ്ങോട്ട് ഒരു ആരോ എന്ന് പറയുന്നത് വരയ്ക്കുക, ഇവിടെ ഒരു 3, ദെൻ നമ്മൾ ഇതിന് -6 4 4 -3 എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ A²D² എഴുതാം, മൈനസ് ഈ ഫസ്റ്റത്തെ ടേം എടുക്കുക, 6 എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലുള്ള മൊത്തത്തിലുള്ള ടേം ABCD എന്ന് എടുക്കുക. ദെൻ പ്ലസ് 4 എടുക്കുക, ദെൻ ഫസ്റ്റത്തെ ഇങ്ങോട്ടുള്ളത്, അപ്പോൾ സീൻ്റെ അവിടെ 3 വരുന്നതുകൊണ്ട് C³ എന്ന് എടുക്കണം. ദെൻ ഇത് കൺസിഡർ ചെയ്യുക, അടുത്ത ടേം എടുക്കുക, 4 DB³ എന്ന് എഴുതുക, ദെൻ -3 കൊടുക്കുക, ദെൻ ഈ ഒരു ഡയഗണലിൽ C²B² എന്ന് പറയും. ഓക്കെ, അതാണ് അത് ഓർത്ത് വയ്ക്കാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയും. ഓക്കെ, ഇനി രണ്ട് പ്രോബ്ലം കൂടി ഉണ്ട്, പിന്നെ തൊട്ട് അടുത്ത വീഡിയോയിൽ ആ പ്രോബ്ലംസ് പറഞ്ഞുതരാം.